തുടക്കം കാരണം എന്താണ്? കഴിഞ്ഞ 8-ാം തീയതി രാത്രി 11 മണിക്ക് ചെറിയതുറ ഫിഷറീസ് കോളനിയിൽ താമസിക്കുന്ന ഫിഷറീസ് കോളനിയിൽ താമസിക്കുന്ന കൊമ്പൻ ഷിബു കൊമ്പ് അല്ലേ കൊമ്പ് ഷിബു ഏതാനും അനുയായികളും ചേർന്ന് എത്ര പേരുണ്ടോ? അല്ല അന്ന് 3 പേരുണ്ടായിരുന്നു ചേർന്ന് ഏതാണ്ട് രാത്രി 11 മണിയോടുകൂടി ഭീമാപള്ളി ഭാഗത്ത് ഉള്ള വെട്ടിക്കടയിൽ വന്ന് സാധനങ്ങളുള്ള ഭീമാവള്ളി ഭാഗത്തുള്ള മുസ്ലിം പീർ മുഹമ്മദ് കൊച്ചി പീർ മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ കൊച്ചി പീർ അദ്ദേഹത്തിന്റെ പിതാവ് കൊച്ചിക്കാരനാണ്. അതുകൊണ്ട് കൊച്ചി പീർ മുഹമ്മദിന്റെ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങുകയും വാങ്ങിച്ച സാധനത്തിന് വില നൽകാതെ ഇല്ല നമ്മൾ വില നൽകാതെ പരസ്പരം വാക്കുതർക്കം ഉണ്ടാകുകയും കടയിൽ ഇരുന്ന പയ്യനും വന്ന കൊമ്പ് ശുഭവും പാർട്ടിയുമായി അനീഷ് എന്ന പയ്യൻ അനീഷും ഈ കൊമ്പ് ശുഭവുമായി അടിപിടി നടക്കുകയും നടക്കുകയും നാട്ടുകാർ ഇടപെട്ട് ആ പ്രശ്നം അവിടെ അവസാനിപ്പിച്ചു. സാധനത്തിന്റെ പൈസ കൊടുത്തോ? കൊടുത്തില്ല. അത് അദ്ദേഹം ഇപ്പോഴല്ല, വർഷങ്ങളോളം ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മാത്രമല്ല, ഈ പ്രദേശത്ത് എവിടെ വാങ്ങിച്ചാലും ഇയാൾ കാശ് കൊടുക്കും. ഒരു ഗുണ്ടാ നേതാവിന്റെ പരിവേഷമാണ് അദ്ദേഹം. അതെ, സാധനത്തിന് കാശ് കൊടുക്കാത്തതാണ് കാരണം. കാരണം ഇതിൽ രാഷ്ട്രീയമോ വർഗീയതയോ സാമുദായികമോ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. തൊട്ടടുത്താണ് ഫിഷറീസ് കോളനി എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ തൊട്ടടുത്ത ഈ സംഭവം നടക്കുന്നത്. അന്ന് മുതൽ 16-ാം തീയതി വരെ ഗുണ്ടകളെ കൊണ്ടുവന്ന് ഭീമാവള്ളി പ്രദേശത്ത് ഭീഷണിപ്പെടുത്തുകയും അനാവശ്യമായി സംസാരം നടത്തുകയും ഈ 26-ാം തീയതി വരുന്ന ഉറൂസ് നടത്തുകയില്ല എന്ന് വീരവാദം കൊടുത്തു. 16-ാം തീയതി വരെ നിരന്തരമായി ടുത്ത വലിയ ദൂരമൊന്നുമില്ല, ഒരു 10-15-20 മീറ്ററിന്റെ ദൂരമുള്ളു ഈ വീടും ഈ സംഭവ സ്ഥലമാണ്. അത് കൊമ്പ് ശിബു, പിന്നെ വർഷാപ്പ് രാജൻ, മണിക്കൂട്ടൻ, രേഖാമൂലം നമ്മൾ എ സിക്ക് കൊടുത്തിട്ടുണ്ട്, സി ഐക്ക് കൊടുത്തിട്ടുണ്ട്, വലിയ സ്റ്റേഷൻ SI കൊടുത്തിട്ടുണ്ട്.
ഈ സാമൂഹ ദ്രോഹിയെ അറസ്റ്റ് ശേഷം പതിനാറാം തീയതി മുമ്പ് സഹികെട്ട് ജനങ്ങളുടെ പരാതി മൂലം ഈ ജമാഅത്ത് ഒന്ന് പോലീസിലേക്ക് പരാതി കൊടുത്തു. പക്ഷെ അന്ന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷുബുവിനെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ മഹാ ദുരന്തം ഒഴിവാക്കാമായി. സുരേഷ് കുമാർ ഉണ്ടായില്ല. ആ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായി. പതിനാറാം തീയതി ഉണ്ടായില്ല. പതിനാറാം തീയതിയുടെ സംഭവം എന്ന് വെച്ചാൽ ഏതാണ്ട് 8:30 രാത്രി 8:30 കൂടി ആ ഞങ്ങളുണ്ട്, ഞങ്ങൾ രണ്ടുപേരുണ്ട്, ഈ ഇരിക്കുന്ന ആളുകൊണ്ട് ഞാനും ഉണ്ട്. പതിനാറാം തീയതി 8:30 കൂടി രാത്രി രാത്രി 8:30 ഞാനും ഈ ജമാഅത്ത് പ്രസിഡന്റുണ്ട്, ജോയിന്റ് സെക്രട്ടറി ഉണ്ട്, പല കമ്മിറ്റി മെമ്പർമാരുണ്ട്, പ്രസിഡന്റ് എം പി അസീസ് സാഹിബ്, ഉണ്ടായപ്പോൾ ഈ പറയപ്പെടുന്ന പ്രതികളെല്ലാം വീണ്ടും വഴക്കും നഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ അവിടെ നിൽക്കുകയാണ്, ഞങ്ങൾ നിൽക്കുക നമ്മുടെ ഭാഗത്ത്. ഞാൻ വീണ്ടും ഭീഷണികളും ഷുബുവും ഈ പാർട്ടി ഈ മണിക്കൂട്ടം ഉൾപ്പെടെ അന്നൊരു നാലാഴ്ചയിലുള്ള അന്നുണ്ടായിരുന്നു നിങ്ങള് കണ്ടല്ലോ, തിരിച്ചറിയുന്ന ആൾക്കാരാണോ? നമുക്കറിയാം ലോക്കൽ ആയിട്ടുള്ള അവൈലബിൾ ഡോക്ടറുള്ള ആൾക്കാരാണ്, പുറത്തുനിന്ന് വന്ന ആൾക്കാരല്ല. ഈ അഞ്ചുപേരുടെ ഈ ഗുണ്ടയിൽപ്പെടുന്ന ആളുകൾ, അവരുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ഗുണ്ടയിൽപ്പെടുന്ന ആളുകളാണ്. ഈ അഞ്ചുപേരിൽ അവർ ഒരുപാട് ഉണ്ട്. ആ മത്സ്യത്തൊഴിലാളി കോളനിയിൽ തന്നെ ഏതാണ്ട് വീടുകളിൽ തന്നെ ഈ പരിപാടികളാണ്, ഈ കൊട്ടേഷൻ പരിപാടി പെരാർ ഇതൊക്കെ കേട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പ്രസിഡന്റ് വളരെ മോശമായി സംസാരിച്ചു, എം ബി അസീസിനോട് വളരെ മോശമായി സംസാരിച്ചു. അപ്പോഴും നമ്മൾ ഒരുപാട് ക്ഷമ കൈകൊണ്ടു. ഈ ആളുകൾ വന്ന ഈ ഗുണ്ടകളൊക്കെ ജമാഅത്ത് ഭീമവാണി ജമാഅത്ത് പ്രസിഡന്റിനെ വളരെ മോശമായി സംസാരിച്ചത് ക്ഷമയോടുകൂടി സഹനശക്തിയോടുകൂടിയാണ് നമ്മളത് നേരിട്ടത്. പക്ഷേ ഈ ഇന്ന് നടന്നത് പരസ്പരം അടിയായി ഒരു നാട്ടുകാരുടെ ഓടിക്കൂടിയാണ്. ഈ കൊമ്പ് ശുഭവും വേറെ നാട്ടിലുള്ള കുറേ ആളുകൾ ഉണ്ടായിരുന്നത് പ്രസിഡന്റിന് പുറത്ത് കൈവച്ചാൽ നോക്കി നിൽക്കുക, ഭീഷണി മുഴക്കുക, നിൽക്കുകയായിരുന്നു. അത് അവസാനം പോലീസിനെ വിളിച്ചു, പ്രസിഡന്റിനെ അടിച്ചോ? അടിച്ചില്ല. പിന്നെ പോലീസിനെ വിളിച്ചു വരുത്തി, പോലീസൊക്കെ വരാൻ പറ്റുമ്പോൾ താമസിച്ചു. അവരുടെ പിന്നെ കുറച്ച് തള്ളു തോന്നലായി അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ആയി ബഹളമായി ഉണ്ടായി. പിന്നെ അവർ ചെറിയ പോയി പണിയടിച്ചു, മുട്ടപണി അടിച്ചു. അത് ശരി. ആ അടിച്ചതിന് വൻ ജനാവലി തന്നെ ഈ ഭാഗത്ത് കൂടുതലുണ്ട്. അത് നിയന്ത്രിതാദ്യമായപ്പോൾ നമുക്ക് പോലീസിനെ വിളിക്കേണ്ടി വന്നു. ഇവിടുന്ന് അങ്ങനെ ഒരു മൊബിലൈസേഷൻ പള്ളിയുടെ ഭാഗത്ത് മണി എനിക്കല്ലേ, പള്ളിയുടെ അല്പം വടക്കുണ്ട്. ഈ
ഈ ഭാഗത്ത് നേരെ ഓടിക്കുന്ന ഈ ദീപാവളി പൂന്തറ റോഡ് എന്നാ പറയുന്നത്, ദീപാവളി പൂന്തറ റോഡ്, ആ പൂന്തറ റോഡ് ഭീമാപ്പള്ളി പൂന്തറ റോഡ് അല്ലേ. സബ് ഇൻസ്പെക്ടറെ നിങ്ങൾ ഫോൺ വിളിക്കുകയും ചെയ്തു അല്ലേ? എല്ലാരും അതായോ അത് പറഞ്ഞു 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 കാര്യമൊക്കെ പറഞ്ഞു. ഈ പറയപ്പെടുന്ന ഈ ഷുബൂർ പാർട്ടി എന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് അടിയാണോ? അത് ആ ഗുണ്ടാന സ്റ്റൈൽ അങ്ങനെയാണല്ലോ. അവർക്ക് സംസാരിപ്പിക്കാനുള്ള സമയമൊന്നുമില്ല. അവർ എന്ത് പിന്നെ എന്ത് ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം നമ്മൾ അതെല്ലാം ക്ഷമിച്ചു സഹിക്കുകയും ചെയ്തു. പോട്ടെ അയൽവാസിയിലെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്നും പറഞ്ഞു ജയിച്ചു. കംപ്ലീറ്റ് എന്തിൽ തരം നിലയുറപ്പിച്ചിരുന്നു. അവരവിടെ നിന്ന് പോകുന്നില്ല. ഈ ഷെൻസ് പ്രോഗ്രാമിലിരിക്കുന്ന ഈ ഗുണ്ടാ സംഘം മുഴുക്കെ ഈ എന്തിനെ ഉണ്ട്, പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് കരുതിക്കുട്ടി വന്നിട്ടുള്ളത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം, ഉണ്ടാക്കി ഈ ഉത്സവം ഒന്നും തടയാം. അവൻ പറഞ്ഞിരിക്കില്ല ഉത്സവം തടയുമെന്നുള്ള കാര്യം. എന്തിനാ ഈ ഉത്സവം തടയണം? എന്താ അപ്പൊ ഓരോരാൾക്കും ഓരോ ഉദ്ദേശം കാണുമല്ലോ. നമുക്കറിയില്ല അവരെ ഉള്ളിലുള്ള അന്തരത്തിലിരിക്കുന്ന ആവശ്യങ്ങൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ലല്ലോ. ഈ ഷിബു ഈ സെറ്റുമായിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് മുൻകാലങ്ങളിലെ ഉത്സവങ്ങളിലോ മുമ്പ് ഏതെങ്കിലും ഒരു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാലും ഉണ്ട്. അതായത് കഴിഞ്ഞ കമ്മിറ്റിയിൽ പ്രശ്നം ഉണ്ടായി പോലീസുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ ഇതാ ഈ പാർട്ടി എന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധനത്തിന് വില കൊടുക്കില്ല, ചോദിച്ചാൽ അടിയാണ്. ഇതാണ് ആവശ്യം. അപ്പൊ ഈ 16-ാം തീയതി 8:30 കഴിഞ്ഞിട്ടുള്ള സംഭവം, ആ സംഭവത്തിന് കൃത്യമായി പ്രശ്നമുണ്ടാകുകയും പോലീസിന്റെ സന്നാഹം വളരെ ലേറ്റാണെങ്കിലും അവർ വന്നു. പക്ഷെ പോലീസ് രണ്ടു ഭാഗക്കാരെയും നിർത്തിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അയച്ചു, വിഷയങ്ങൾ തീർന്നു. പോലീസ് രണ്ടു കൂട്ടുകാരും പറഞ്ഞു വിട്ട് വിഷയങ്ങൾ തീർന്നു. വന്നു വന്നു വന്നു. പക്ഷെ അന്ന് രാത്രി 10:50 പോലീസുണ്ട്. വന്നപ്പോ ലേറ്റ് ആയി. ഉദ്ദേശം 9:30 ആയിരുന്നു. 8:00 തുടങ്ങിയപ്പോ 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. എന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ അന്ന് രാത്രി തന്നെ കളക്ടർ 12 മണിക്ക് ഓഫീസിൽ വന്ന് ആർഡി ഉൾപ്പെടെ ആ ചെറിയ ഇടവകയിലെ പാരിഷ് കമ്മിറ്റി അംഗങ്ങളും ജമാഅത്ത് കമ്മിറ്റി കളക്ടറും ആർഡിയുമായിരുന്നു തീരുമാനമെടുത്തു. എന്റെ തീരുമാനം 16-ാം തീയതി രാത്രി 12 മണി കളക്ടർ 15-ാം തീയതി വ്യക്തമായിട്ട് കളക്ടർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറിന് പരാതി കൊടുത്തു. പരാതി കൊടുത്തിട്ട് ഒരു ദിവസം കാത്തിരുന്നു. അതിന് പരിഹാരം കാണാത്തത് കൊണ്ട് ഭീമാപ്പള്ളിയിലെ ഉറൂസ് സമാഗതമാകുന്നത് കൊണ്ട് ഈ വിഷയം സമാധാനപരമായി കൊണ്ടുപോകാനുമെന്ന് ജമാഅത്തിന് താല്പര്യമുള്ളത് കൊണ്ട് ജില്ലാ ഭരണകൂടത്തെ നേരിട്ട് അറിയിച്ചു. 16-ാം തീയതി ജില്ലാ ഭരണകൂടം 15-ാം തീയതി രാത്രി 16-ാം തീയതി രാത്രി കളക്ടറും ആർഡിഒയും കൗൺസിലർ എന്ന നിലയിൽ ഞാനും സ്ഥലം MLA ഇവിടെ വാക്കുണ്ടായിരുന്നു. എല്ലാവരും കൂടെ വെച്ചിട്ട് കളക്ടറുടെ അടുത്ത് വാക്കുകൊടുക്കണം. ഒരു വിഷയമോ വേണ്ട, ഈ ഷിബുവിനെയൊക്കെ ഇന്ന് രാത്രി തന്നെ കസ്റ്റഡിയിലെടുക്കാം. 16-ാം തീയതി രാത്രി കസ്റ്റഡിയിലെടുക്കാമെന്ന നിലയിൽ ഒരു ധാരണയിൽ പോകുമ്പോൾ പിന്നെ കാണുന്നത് 17-ാം തീയതി ഷിബുവിൻ്റെയോ അത് പറയപ്പെടുന്നത് ഷിബുവാണ് കസ്റ്റഡിയിൽ ഇവിടെ ചട്ടേ സ്ഥലത്ത് വെച്ച് മീറ്റിംഗ്. കളക്ടർ ഉണ്ടായിരുന്നു, ആർ ഡി ഉണ്ടായിരുന്നു, MLA ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അപ്പൊ അവിടെ കൊടുക്കുന്ന ഉറപ്പ് ഉറൂസിനൊന്നും ഭംഗം വരില്ല, ഒരു ഭയപ്പെടേണ്ടതില്ല, ഇയാളെ കസ്റ്റഡിയിലെടുക്കും, നിയമപരമായി കൊണ്ടുപോകാം. പക്ഷെ അങ്ങനെ സമാശ്വസിപ്പിക്കപ്പെട്ട വേദിയിൽ നമുക്ക് എല്ലാവരും പിരിഞ്ഞതിന് ശേഷം 5 മണി മുതൽ അതിരാവിലെ 5 മണി മുതൽ കേൾക്കാൻ കഴിയുന്നത് ബസ് തടയുന്നു എന്നുള്ള വിഷയമാണ്. ബസ് എന്ന് പറയുന്നത് ഈ തീർത്ഥാടകർ വരുന്നതാണ്, പള്ളിയിലേക്ക് വരുന്ന തീർത്ഥാടകർ അതിരാവിലെ പറ്റി വരുന്നു. ബസ് തടയുന്നു എന്നല്ല. അപ്പൊ 16-ാം തീയതി കൗൺസിലർ 16-ാം തീയതി നിയമപരമായി പോലീസ് അയാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെങ്കിൽ ബസ് തടയലോ വാസ്തവത്തിൽ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു അനിഷ്ട സംഭവത്തിനോ ഇടയാകുമായിരുന്നില്ല എന്നുള്ളത്.
ഒരു പോലീസുകാരനെ വിളിച്ച് അയാളെ കസ്റ്റഡിയിലെടുത്താൽ പരിഹരിക്കപ്പെടാവുന്ന വിഷയം. ചെറിയൊരു അനാസ്ഥയോ അമാന്തവും കാട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ പിടിക്കപ്പെട്ടില്ല എന്നുള്ളവരുടെ അയാൾക്കെതിരെ പരാതി പറഞ്ഞു എന്നുള്ളതൊക്കെ അയാൾ മനസ്സിൽ വെച്ചുകൊണ്ട് 17-ാം തീയതി രാവിലെ മുതൽ ഈ വിഷയത്തിൻ്റെ വെടിവെപ്പ് തുടങ്ങുന്ന ദിവസത്തിൻ്റെ ആരംഭം രാവിലെ ബസ് തടയണം. അത് മാത്രമല്ല, 16-ാം തീയതി തന്നെ കടപ്പുറം ഭാഗത്ത് ഏതാണ്ട് 22-ഓളം പോലീസുകാർ പിക്കറ്റ് ഏർപ്പെടുത്തിയിരുന്നു. ശേഷം 12-ന് ശേഷം പിക്കറ്റ് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ രാവിലെ കറക്റ്റ് 16-ാം തീയതിയാണ് കടപ്പുറം വരുന്നത്. രാവിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവിടെ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തി. പക്ഷെ എന്നാൽ 17-ാം തീയതി ഞായറാഴ്ച 10 മണിയോടുകൂടി രാവിലെ ആ പിക്കറ്റിൽ പിൻവലിച്ചു. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ബാഹ്യമായ ഏതോ ഇടപെടൽ മൂലം ആണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുന്നു. പോലീസിന്റെ അനാസ്ഥ കൊണ്ട് 17-ാം തീയതി രാവിലെ അതെ ഇവിടുത്തെ പോലീസ് ഉണ്ടായിരുന്നു, കടപ്പുറത്ത് പോലീസും പിക്കറ്റിംഗ് ഉണ്ടായിരുന്നു, അത് പിൻവലിച്ചു. അന്നുണ്ട് 16-ാം തീയതി ശേഷം ഇവിടെ കടപ്പുറത്തുള്ള പിൻവലിച്ചു. കടപ്പുറത്തില്ല പോലീസ് ഇല്ലാതെ ഇല്ല രാത്രി 16-ാം തീയതി രാത്രി അവിടെ പിന്നെ പോലീസിന്റെ കടപ്പുറത്ത് പോലീസിനെ വിന്യസിച്ചിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? 20 പേര്. അതൊന്ന് കുറച്ച് പേരെന്ന് പിൻവലിച്ചു, അതോ കടപ്പുറത്തുള്ളവരെ എല്ലാവരും പിൻവലിച്ചു? കടപ്പുറത്ത് എവിടെയാണ്? തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ ആരും പിന്നില്ലായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. പോലീസ് ഇറങ്ങി ഇവിടെയാണ്, മെയിൻ റോഡിലാണ്. പിൻവലിച്ച് മൂടി കൊണ്ടുവന്നു. അതെ അവിടെ ഇവിടെ കൊണ്ടുവന്നു. വരുന്ന വഴിക്ക് തന്നെ കല്ലേറുകളും അവർ ഉരുവിട്ട് ഇറങ്ങിയുണ്ടാവർ വരുന്നത് വീടുകളിൽ. അതെ മുമ്പില്ലായിരുന്നു ഈ ബോംബിന്റെ ശബ്ദം. ഇവിടെ എന്തോ പൊട്ടുന്നു എന്നും വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ആളുകൾ അവിടെ നിന്ന് സംഘടിച്ചതും. അവിടെ നിന്നു വേറെ കൂട്ടം കൂടെ നിൽക്കുകയല്ലേ, സംഘടിച്ച പേര് ആയുധങ്ങളൊന്നും ഇല്ലല്ലോ. ആൾ വന്നുകൂടി ഈ കൂട്ടം ഉണ്ടപ്പോൾ പോലീസ് തന്നെ ഇവരെ കൊണ്ടാലിപ്പോൾ ബാക്കിലോട്ട് പിന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നു. ബാക്കിലോട്ട് പോയി എത്ര പോയി? അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ആ സമയത്തൊന്നുമില്ല. പറയുന്നത് പോലീസിന്റെ അകമ്പടിയോട് കൂടിയാണ് ഇവര് വരുന്നത്. ബോംബ് പൊട്ടുമ്പോഴും പോലീസ് ആ സാന്നിധ്യത്തിലുണ്ട്. അപ്പോ ആ സമയത്ത് ബോംബ് പൊട്ടിയത് എവിടെന്നാണെന്ന് പോലീസിന് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ബോംബിന്റെ ശബ്ദം കേട്ട് ഇവിടെ ആളുകൾ കൂടി, അങ്ങനെ ആളുകൾ കൂടിയത് കണ്ടപ്പോഴാണ് പോലീസുകാര് അവരുടെ കൂടെ വന്ന ജനക്കൂട്ടത്തെ പിന്നോട്ട് വലിപ്പിച്ചത് എന്നാണോ? അതെ. ശരി, പോലീസും ഷിബുവിന്റെ ആൾക്കാരും തിരിച്ചു പോയി. തിരിച്ചു വരുന്നത് ഈ ബോംബിന്റെ ശബ്ദം കേട്ടാണോ? തീർച്ചയായിട്ടും ഞാൻ, അതായത് നേരത്തെ ഉള്ളത് ഈ പ്രശ്നം നടക്കുമ്പോൾ
ഈ ഇട റോഡുണ്ട്, ആ റോഡിന് കൂടെ എല്ലാം നോക്കി നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. താങ്കളുടെ മുന്നിലൂടെയാണോ ഈ ആളുകൾ കടന്നു പോകുന്നത്? അവർ കടന്നു പോകുന്നത്. അപ്പൊ എന്നിട്ട് ഇതിന്റെ അവസാനം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഞങ്ങൾ പോലീസിനെ കല്ലെറിഞ്ഞിട്ടില്ല, ഞങ്ങൾ പോലീസിനെ ബോംബെറിഞ്ഞിട്ടില്ല, വന്ന ആളുകളെ ഞങ്ങൾ ബോംബെറിഞ്ഞിട്ടില്ല, അടിച്ചിട്ടില്ല, തൊഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സായുധരെ പോലീസുകാരുടെ അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടില്ല, അവരെ മർദ്ദിച്ചിട്ടില്ല. അത് നമുക്ക് പരിശോധിക്കുക. ഇന്ന് ഏതെങ്കിലും ഒരു പിന്നെ ആശുപത്രിയിൽ ഏതെങ്കിലും ഒരാൾ കിടപ്പുണ്ടെന്ന് പറയാൻ നോക്കുക. മറിച്ച് അപ്പുറത്ത് വന്ന ആൾക്ക് ആർക്കെങ്കിലും ഒരു ഓമത്ത് എന്തെങ്കിലും കേടുപറ്റിട്ടുണ്ടെന്ന് പറയാമോ? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വിടുവെച്ചുക. അതോടൊപ്പം പോലീസ് പോലീസ് തിരിച്ച് 50 വാര പോയി എന്ന് പറഞ്ഞല്ലോ, പോയി അവരെ നിർത്തി കൊണ്ട് തന്നെ പോലീസ് തിരിച്ച് ദീപാവലി നിവാസികളോട് നെഞ്ചത്ത് വിടുവെക്കണം. ആ പോലീസ് മാത്രമല്ല, അവരവിടെ നിൽക്കാതെ എന്ത് എങ്ങനെ സഹിക്കാൻ പറ്റുന്നത്? അവരോടൊപ്പം കുറെ ആളുകൾ അങ്ങനെ പോകുന്നുണ്ട്, കൂട്ടം കൂട്ടായിട്ട് പോകുന്നുണ്ട്. പോലീസിന് പുറകോട്ട് പോകുമ്പോൾ കുറെ ആളുകൾ പോകും, സ്വാഭാവികമായിട്ട് പോകുമല്ലോ. പോലീസ് ഇങ്ങനെ വെടിവെക്കുന്നുള്ളത് പോയവർക്ക് പോലും അറിയില്ല. അവരെ വിഷയം ഉണ്ടാക്കുന്നത് ഇവര് വെടിവെക്കും എന്ന് പറഞ്ഞെങ്കിൽ അത് സാധാരണ ആകാശത്തോട്ടോ അനൗൺസ്മെന്റോ വരുമല്ലോ. ഡി സി പിയുടെ നേതൃത്വത്തിൽ വന്ന അവരാണ് എന്നുള്ളത് 140 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വീണ്ടും പോയില്ലേക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ അങ്ങനെ അതാ വന്ന ആരോപണം. ഇല്ലല്ലോ, ഒരിക്കലും വെടിവെക്കാണ്, ദുരൂര വെടിവെക്കാണ്. ഏതാണ്ട് 200 റൗണ്ട് വെടിവെച്ചതാ എന്റെ കണ എന്ന് അവർ പറഞ്ഞിരുന്നാൽ ഈ പോലീസുകാരുടെ ബുള്ളറ്റ് പരിശോധിച്ചാൽ മനസ്സിലാക്കുന്നത് എത്രയാണ് കുറഞ്ഞിട്ടുണ്ടെന്ന കാര്യം. എന്റെ ബലമായ സംശയം ഒരു നമ്മുടെ എന്തിന്റെ പുറത്ത് അവിടെ വെടിവെപ്പ് എന്ന് വെച്ചാല് ജനങ്ങൾക്ക് വെടിവെക്കുന്നെന്ന് അറിയാൻ ഒക്കത്തില്ല. കാരണം പഴയ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗമാണ് ഈ ദർഗാ ശരീഫിന്റെ പടിഞ്ഞാറ് ഭാഗം. അവിടെ നമ്മുടെ ക്രിസ്ത്യൻ ബോർഡറും മുസ്ലിം ബോർഡറും നേരിട്ടുന്ന ഒരു റോഡുണ്ട്. അവിടെ പോവാം. രണ്ട് ബോർഡർ വേദിക്കുന്ന ബീച്ച് റോഡ്. ഹലോ, ഇന്ന് നാളെ ഇന്നും നാളെ മരണമാക്കി ഇതിൽ ആറ് പേരൊന്നും എല്ലാം ഈ ജമാഅത്തിൽ സാരമാവുന്നില്ല, ഗുരുതരമായ വരുക്ക സാരമുള്ളതാണ്. എത്രയും ബുള്ളറ്റുകൾ ആർക്കെടുത്തിരിക്കുക? പാർട്ടി കൊണ്ട് തോക്കിന്റെ പാർട്ടി കൊണ്ട് തലയോട്ടി അടിച്ചുപൊട്ടിച്ചിട്ടുണ്ട്. തോക്കിന്റെ പാർട്ടി കൊണ്ട് തലയോട്ടി അടിച്ചുപൊട്ടിച്ചിട്ടുണ്ട് ധാരാളം. അതെല്ലാം ഹോസ്പിറ്റൽ കിടപ്പുണ്ട്, ഭാഷ മരിച്ചില്ല. ആ തലയോട്ടി അടിച്ചതെല്ലാം ഭാഷ മരിക്കേണ്ടി വന്നത്. അധികം പേര് കിടക്കുകയാണ്, ഇന്ന് 3 പേര് ഐസി ഒട്ടി കിടക്കുകയാണ്. അതുണ്ട് ഇല്ല, ഞങ്ങളിപ്പോ ഇന്ന് നടത്താൻ വേണ്ടി ഇന്നാണ്, ഇന്ന് വൈകുന്നേരം പോയിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് എടുത്ത് ആർക്കിടെ എന്തെല്ലാം സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് നാളെ ചിലപ്പോൾ കഴിച്ചാൽ ഇവിടെ വരും, അപ്പൊ അവിടുത്തെ എടുത്ത് വരും. പോലീസ് സർവീസ് കഴിഞ്ഞു സാറിന്റെ ചോദ്യം തന്നെ പറഞ്ഞു അങ്ങോട്ട് ഈ കല്ല് തടയുന്ന സാധനം നന്ദാപനത്തിൽ കണ്ടുകൊണ്ട് പോലീസുകാരാണ് അരയോട് ചേർന്നിട്ടാണ് കംപ്ലീറ്റ് വീഡിയോ വന്നത്. വന്നിട്ടുള്ള പോലീസുകാരും ഉണ്ട്, എല്ലാവരുടെ കയ്യിലും തോക്കുണ്ട്. എല്ലാവരുടെ കയ്യിലും തോക്ക് നമുക്ക് പറയാം. തോക്കുകാരികൾ ഒരു വിഭാഗം, ലാത്തിയും മറ്റേ കല്ലേർ കൊള്ളുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് തിട്ടപ്പെടുത്തുന്ന സാഹചര്യമാണോ?
നിങ്ങൾ നമ്മൾ ചോദിച്ചു കൊണ്ട് നിങ്ങൾ മറുപടി പറയണമെന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുള്ളത് മാത്രം പറയും. ഒട്ടുമുക്കാലും പോലീസാണ് അതിൽ കൊണ്ടുവന്നതാണ്. പിന്നെ ചെറിയ ആളുകൾ ഈ മറ്റേ ഒരു അത് ഇവര് തന്നെയാണ് ഫയർ എന്ന് പറഞ്ഞു. ഈ പിന്നെ ഈ ശരീഫുദ്ദീനും സുരേഷുമാണ് അവർ നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഫയർ എന്നതിന്റെ ഒരു ഓർഡർ ഷറഫുദ്ദീൻ സുരേഷ് കുമാർ എന്ന പിന്നീടാണ് നമ്മൾ ഈ പത്രത്തിൽ പേരുകൾ വായിക്കുന്നത്. നമുക്ക് ഷരീഫുദ്ദീനെ അറിയില്ല, ഈ സുരേഷ് കുമാറിനെ അറിയില്ല. എനിക്ക് സാറേ നിങ്ങളോട് ചോദിക്കാറുണ്ട്, അഡ്വൈസ് സംസ്ഥാനം ഉണ്ടായിട്ട് പല വെടിവെപ്പ് നടന്നിട്ടുണ്ട്, അതിലൊന്നും പാലിക്കപ്പെടാത്ത നടപടി ഈ ഭീമാപള്ളിയുടെ ഒഴുപ്പിൽ മാത്രം പ്രത്യേകിച്ചുള്ള കാണിക്കാനുള്ള വെമ്പൽ എന്തുകൊണ്ടാണ്? മുൻ വൈരാഗ്യം കാണിക്കുന്നവരാണ്. മുൻ നേരത്തെ ഭീമാപള്ളിക്കാരോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് തട്ടിലാണ് ഈ വിഷയം നടന്നിരിക്കുന്നത്. അതിന് നിങ്ങൾക്കുള്ള ഒരു എന്തെങ്കിലും കാരണമുണ്ടോ? ഒരു കാരണം പോലീസ് ഈ പയ്യൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, എസ് എസ് സി കേൾക്കുന്നു, അവൻ വെടിവെച്ചു, ആ വീണു. ആ പയ്യന് കാറിൽ പിടിച്ചുകൊണ്ടിരുത്തോണ്ട് പോകും, നമ്മൾ ഈ പേപ്പട്ടി അടിച്ചു കൊന്ന് ഇരുത്തോണ്ട് പോകുന്ന സ്വഭാവമുണ്ടല്ലോ. എന്നിട്ട് അവിടെ കയ്യിൽ നിന്ന് ആയുധം കൊണ്ട് വീണ്ടും അവനെ വെട്ടുകയാണ്. ഒരു കൊച്ചു പയ്യന് 14 വയസ്സുണ്ട്, ഫിറോസ് എന്ന് പറയുന്നത്. ഇത് മനസ്സാക്ഷിയുള്ള മനസ്സ് ഉണരേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം വെടിവെക്കുകയാണ് ഈ പയ്യന്. വെടിവെപ്പ് തുടങ്ങിയപ്പോൾ ഈ കൂടിയിരുന്നൊരു ഓഡിയോ പക്ഷെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വെടി വെടി ശബ്ദം കേട്ട് ഓടുന്നവരെ പുറകിൽ വെടിവെച്ചിട്ടുണ്ട്. കണക്കിൽ ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ സെക്രട്ടറി ഇപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ പറയുവാനുള്ള ആളുകൾ വീണ്ടും കാണുകയാണ്. നമുക്കാണ് ഞാൻ മാത്രം പറഞ്ഞിട്ടുണ്ട്, അവരുടെ അഭിപ്രായം കൂടെ അറിയണമല്ലോ. അന്ന് ഞായറാഴ്ചയായതുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന ദിവസമാണ്. അങ്ങനെ താഴെയുണ്ടായിരുന്ന പോലീസുകാർ അവരായിട്ടുള്ള വാക്ക് തർക്കമായെന്നും ആ പ്രശ്നം രൂക്ഷമായി പോലീസുകാരുടെ ആക്രമണത്തിലേക്ക് നിരാശിക്കുന്നതാണ്. ഞാനൊരു വീട്ടിൽ നിന്ന് അറിഞ്ഞുകൂടെ വരുമ്പോൾ കടപ്പുറത്തല്ല പോയത്, ഈ ജംഗ്ഷനിൽ വരുമ്പോൾ വെടികൊണ്ട് വെടിയേറ്റ ആളുകളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. രണ്ട് സ്ഥലത്തും പോലീസ് പിക്കറ്റ്. പോലീസ് തുടക്കത്തിൽ നിന്നും പോലീസിന്റെ വെർസൺ ഇപ്പൊ മാറിയിരിക്കും. പോലീസിന്റെ വെടിവെച്ച ഉടനെ എത്തിയെന്ന് അറിയില്ല, എനിക്ക് മെസ്സേജ് കിട്ടുമ്പോൾ ആളുകൾക്ക് പരിക്കേറ്റ് കൊണ്ടുവരുന്നതാണ്. ഞാൻ കാണുന്നുണ്ട്, ആളുകളൊക്കെ തൂക്കി കൊണ്ടുവരുന്ന ഞാൻ കാണുന്നുണ്ട്, രക്തത്തിൽ ഒലിച്ചു കൊണ്ടുവരുന്ന. എന്റെ ഫോൺ പരിശോധിച്ചാൽ ഞാനന്ന് ഇങ്ങനെ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സ്പെഷ്യൽ ബ്രാഞ്ചിലെ DYSP വിജയൻ ലഭിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP എന്റെ ഫോൺ പരിശോധിക്കപ്പെട്ട പള്ളിയിലെ ബിഷപ്പിന് പകരം ചാർജ് വഹിക്കുന്ന സൂസാപാക്യത്തിന്റെ ഓഫീസിലെ ഫാദർ യൂജിൻ പെരേര ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഫോൺ പരിശോധിച്ചാൽ ഞാനിതൊക്കെ വിളിക്കുകയാണ്. അവർ DYSP വിജയൻ വിജയൻ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP പരിശോധിക്കാം. എൻ്റെ ഫോണിൽ ഇപ്പോൾ എൻ്റെ മെസ്സേജ് കാളൊക്കെ ഇല്ല എന്നെ എടുക്കാറുണ്ട്. എനിക്ക് എൻ്റെ ഫോൺ വർക്കിനെ കുറിച്ച് അറിയില്ല, വിളിക്കലും അറിയില്ല മാത്രമേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഫാദർ യൂജിൻ പെരേര. ഞാൻ പറയുന്നത് എൻ്റെ കാളിൽ നിന്ന് അങ്ങോട്ട് പോയ ഫോൺ കാണും, റിസീവ് ചെയ്ത കാളിൽ. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ സഹായം ഞങ്ങൾ പലയിടത്തും അഭ്യർത്ഥിച്ചു എന്നാണ്. അതിൽ അത് പറയാൻ വേണ്ടിയാണ്. വെടിയേറ്റ് പോലീസിനെ വിഡ്രോ ചെയ്ത് ഈ വെടിവെപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന് അച്ഛൻ പറഞ്ഞിട്ട് വേറൊരു മെസ്സേജ് എനിക്ക് വന്നത് യൂജിൻ പെരേര അച്ഛനടുത്ത് പറഞ്ഞാൽ
ഈ പോലീസുകാർ ക്രിസ്ത്യൻ പള്ളി ആക്രമിക്കാൻ മുസ്ലിങ്ങൾ പോകുന്നു എന്ന ധ്വനിയിലാണ്. അങ്ങനെയൊന്നും അല്ല എന്ന് അച്ഛൻ പറഞ്ഞാൽ അങ്ങനെ അല്ല അങ്ങനെ എനിക്ക് കിട്ടിയ മെസ്സേജ് ക്രിസ്ത്യൻസിനെ ആക്രമിക്കാൻ ഒരു സംഘം മുസ്ലിങ്ങൾ പോയിട്ടില്ല. ആ ധാരണയിൽ ഞാൻ അച്ഛനെ വിളിക്കാൻ ശ്രമിക്കാം. അച്ഛൻ പോലീസ് ഓഫീസറോട് നിങ്ങൾ അങ്ങനെ വെടിവെക്കേണ്ട, ആ ധാരണയിൽ വെടിവെക്കേണ്ട എന്ന് പറയാനായിട്ട് ഞാൻ സംസാരിക്കും. അച്ഛനെ ഞാൻ ബിഷപ്പ് ഹൗസിൽ വിളിച്ചു. ബിഷപ്പ് ഹൗസിലെ നമ്പറിൽ വിളിച്ചപ്പോൾ ബിഷപ്പ് ഹൗസിലെ നമ്പറിൽ നിന്ന് അച്ഛൻ്റെ മൊബൈൽ വിളിച്ചു. ഞാൻ മൊബൈൽ വിളിച്ച് ഈ റിക്വസ്റ്റ് നടത്തുന്നു, അച്ഛൻ ഞാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം എന്ന് പറഞ്ഞു. അച്ഛൻ വളരെ നല്ല നിലപാടാണ് എടുത്തത്. ആ അഭിപ്രായ വ്യത്യാസം രൂക്ഷത്തിൽ പോലീസുകാർ വളരെ വല്ലാതെ ആക്രമിച്ചു കാര്യങ്ങൾ. രണ്ടാഴ്ച മുമ്പാണ്. രണ്ടാഴ്ച മുമ്പ് എന്ന് പറയുമ്പോൾ ഈ പ്രശ്നം നടക്കുന്നതിന് ആറ് ദിവസം മുമ്പ്. ആറ് ദിവസം അതിനുശേഷം ഈ പ്രശ്നം ഈ എന്നോടുള്ള പ്രശ്നം കഴിഞ്ഞിട്ട് ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ശനിയാഴ്ച രാത്രി ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി. സ്ഥിരം വരാറുള്ള ആളാണ്. പിന്നെ എച്ച് ഐ വി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തും. ബ്ലേഡ് മുറിച്ചിട്ട് രക്തം ഞാൻ തേച്ച് തരും, നിന്റെ ശരീരത്ത് മുറിച്ചിട്ട് വച്ചു തരും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഭീഷണിയൊക്കെ. സ്വയം അയാളെ എയ്ഡ്സ് രോഗിയാണ്, എച്ച് ഐ വി കാരനാണെന്ന് സ്വയം പറയുന്നു. ഇവിടെ ഒരുപാട് ഭീഷണി. പബ്ലിക്കായിട്ട് നിന്നിട്ട് അതുവഴി ഞങ്ങൾ വരുമ്പോഴത്തേക്ക് വണ്ടി തടഞ്ഞു നിർത്തലും പെണ്ണുങ്ങൾ അതിലെ കൂടി വരുമ്പോൾ ഭീഷണി. അപ്പോൾ ഇതിൻ്റെ ഈ മറ്റേ ഇതിനെതിരെ ഇതിനെതിരെ പരാതികളൊന്നും കൊടുത്തിട്ടില്ല. പരാതിയൊന്നും കൊടുത്തിട്ടില്ല, പോലീസ് കൊടുത്തിട്ടില്ല. പരാതി കൊടുത്ത് പോലീസ് പോകുമ്പോഴത്തേക്ക് പോലീസുകാർ പറയുമ്പോഴത്തേക്ക് പോലീസുകാരെ ഭീഷണിപ്പെടുത്തും. എന്താ പറഞ്ഞത്? എനിക്ക് എച്ച് ഐ വി ആണ്, ഞാൻ ഇത് കൈമുറിച്ച് ബ്ലഡ് തേച്ച് തരും എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ വരെ അവർ ഇവനെ കണ്ട് പേടിച്ചു പോവുകയാണ്. ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയ വർക്ക് എന്ന് പറയാം, അത് ജമാഅത്തുകാരും വന്ന് പോലീസുകാരൊക്കെ വന്ന് അത് ഇടപെട്ട് അത് ക്ലിയർ ചെയ്തു. അതിനുശേഷം ഒരാഴ്ച അഞ്ച് ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ സ്ഥലത്തുണ്ട്. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാം. ഞാൻ അങ്ങ് ഉള്ളിൽ ചെന്നില്ല, ഞാൻ ഇവിടെ നോക്കിയിരിക്കുകയാണ്. അതായത് പോലീസുകാര് വെടിവെക്കുന്നതിന് മുമ്പ് വല്ല അങ്ങനെ നിബന്ധന ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെ ചെയ്തിട്ടില്ല? എങ്ങനെയാണ് അത് സംഭവിച്ചത്? അത് ഇപ്പം നിയമങ്ങളുണ്ടല്ലോ, ആകാശത്ത് വെടിവെക്കണം. നിയമങ്ങൾ അവിടെ കിടക്കട്ടെ, ഏത് രീതിയിലാണ് സംഭവിച്ചതെന്ന് പറയാമോ? ഏത് രീതിയിലാണ് ക്ലിയർ ആയിട്ട് ഞാൻ കണ്ടില്ല. ഞാൻ ബാക്കിലായിരുന്നു, എൻ്റെ ഫ്രണ്ടിൽ ഓടിയവർക്കാണ് പരിക്ക് പറ്റിയതും വെടികൊണ്ടതും. ഓടിയ ആൾക്കെതിരെ വെടിവെച്ചിട്ടുണ്ട്. അവര് അങ്ങോട്ട് അതിർത്തി കഴിഞ്ഞിട്ടില്ല, അതിർത്തിയിലെ നമ്മളെ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ അവര് വിരട്ടി വിടുമ്പോഴേ ആൾക്കാർ പോണില്ലെന്ന് പറഞ്ഞിട്ട് വെടിവെക്കുകയായിരുന്നു. നമ്മളെ ഈ ഇവിടെ അതിർത്തി കഴിഞ്ഞിട്ടില്ല, അതിർത്തി കഴിയാതെ ഈ ഭാഗം. അതിർത്തി എന്ന് ഉദ്ദേശിക്കുന്ന ഈ റോഡ്. റോഡ് ആ അതിർത്തി ആരുടെ അതിർത്തിയാ? അത് ഞങ്ങൾ അതിർത്തി വന്നിട്ട് ആ റോഡാണ്. ആ റോഡ് കഴിഞ്ഞ് ഞങ്ങൾ ആരും പോയിട്ടില്ല. പോകുന്നതിന് മുമ്പ് അവര് പോകുന്നവരൊക്കെ വിരട്ടി വിരട്ടി ഇവിടെയാണ്. യഥാർത്ഥത്തിൽ ലാത്തി ചാർജാണ് ചെയ്യേണ്ട ഈ കേസിന്. അവര് വെറുതെ ആവശ്യമില്ലാതെ വെടിവെക്കുകയും ഭീഷണിയായിരുന്നു. അവനും അവൻ്റെ കുറച്ച് ഗുണ്ടകളായിട്ട് ഇവിടെ വന്നിട്ട് അവര് 10-15 പേരുണ്ടാവും. അവര് കുറച്ച് ഗുണ്ടകളായിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഉറൂസ് നടത്തൂല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പ്രശ്നം ഉണ്ടാക്കി. ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വാളും കമ്പും തടിയും കല്ലും, പിന്നെ ഇത് ബോംബ് പോലത്തെ ഒരു പൊട്ടാസ് പോലത്തെ സാധനവും അതിവിടെ എറിഞ്ഞിവിടെ നശിപ്പിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അത് പൊട്ടിച്ചില്ല, എന്നിട്ട് ഇവിടെ നിന്ന് ഭീഷണി നടത്തിയാണ്. അത് പൊട്ടിച്ചില്ല, കയ്യിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു. ഇനി നിങ്ങൾ ആരും അങ്ങോട്ട് വന്നാൽ നിങ്ങളെ വെട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് മാർച്ച് നടത്തിയ ആൾക്കാരുടെ അടിമകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അവർ പറയുന്നത് ബോംബൊക്കെ ഉണ്ടായിരുന്നാണല്ലോ പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ട് മാർച്ച് ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. അന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ ഈ ഭാഗത്തായിരുന്നു.
ഇവരെല്ലാം മാനസികമായിട്ട് പ്രത്യേക റിപ്പബ്ലിക്കുകളായിട്ട് അങ്ങനെ വരണേ ഇങ്ങനെ ഇങ്ങനെയാണ് വരണേ ഇങ്ങനെ വരുമ്പോ ഒരുത്തിനെടുത്ത് തലയെടുത്ത് നോക്കി ഞാൻ പറയണത് തെറ്റില്ല എടാ വയസ്സാലി പോണു നീ എന്താ കാര്യം വരണം നീ എന്റെ മക്സത്യ പറ്റി ഇങ്ങനല്ലേ വേറെങ്കിൽ ഞാൻ അങ്ങ് പോയിട്ട് ഇത് പോലീസ് നമ്മൾ രക്ഷപ്പെടുത്താൻ വന്നു നമ്മളെ കൊല്ലാൻ വന്നു നിങ്ങളെ പേരെന്താ എന്റെ പേര് മമ്മൂഞ്ഞ് മരിക്കാൻ സമയത്ത് അടിച്ചു ചാത്തോണ്ട് പോവാണ് ഇത് പോലീസ് ചെയ്ത അത്ര ഞാൻ തെക്ക് പോയിട്ട് കുറച്ച് സാധനം വാങ്ങിക്കാൻ ഇവരെല്ലാം പേടിച്ച് ഓടിക്കുന്നുണ്ട് ഉയിര് വേണ്ടെന്ന് എല്ലാവരും ഓടിക്കാൻ അതിനുശേഷമാണ് എന്റെ വാപ്പ കഴിഞ്ഞതിന് ശേഷം വന്നതിന് ശേഷമാണ് ഇതുപോലെ ഇതെപ്പറ ചില്ലടിച്ചു പൊട്ടിച്ചാണ് ആ വീട്ടിൽ ഇത് പോലീസുകാർ സദ്യം മേടി കോടതി കൊണ്ട് തന്നെ തൂക്കിക്കളഞ്ഞിട്ടാണ് സദ്യമായി പറയും പ്രത്യേകിച്ച് പ്രകോപനം ഈ പതിനേഴാം തീയതി ഞായറാഴ്ചയാണ് അന്നത്തെ ദിവസമാണ് ഇതിപ്പോ ഞങ്ങള് പറയാനൊന്നും ഇല്ല ഞങ്ങൾക്കങ്ങനെ ഇതില്ല കാര്യം അവർ ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സിസ്റ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ സിസ്റ്റങ്ങളൊക്കെ ഇരിക്കവേ തന്നെ ഇവരിത് ഇപ്പം ഞാൻ പുതിയതായിട്ട് ചെയ്തതാണ് ഇതാ പുതിയതായിട്ട് ഇപ്പം ചെയ്തതേ ഉള്ളൂ വേണ്ട പുതിയതായിട്ട് ഇപ്പം ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ച ഓരോ ഒന്ന് ഒന്നരാഴ്ച ആയുള്ളൂ അപ്പോൾ അതിനിടയ്ക്കാണ് ഇത് വന്നിട്ട് ഇതിപ്പോൾ പുതിയ ക്ലാസ്സുകളാണ് പക്ഷെ മറ്റുള്ളതൊക്കെ നമ്മളെ കുട്ടികളുടെ കാരണം കൊണ്ടൊക്കെ പൊടിഞ്ഞു പോയപ്പോൾ ഞാൻ എല്ലാം പുതിയതായിട്ട് ഒന്ന് പുതുക്കി വന്ന് എല്ലാം പെയിന്റ് ആ ഞായറാഴ്ച പോലീസ് എങ്ങനെ വന്നെന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞു ഞങ്ങൾ ആ സമയത്ത് ഈ ബേളം കൊണ്ട് ഞങ്ങളൊക്കെ പോവുകയാണ് മനസ്സിലായില്ലേ അപ്പൊ പിന്നെ ഇവരെ കുത്തി തുറന്നാണ് ഇതിനകത്ത് വരുന്നത് പോലീസ് ആരാണെന്നുള്ളത് കാരണം ഇപ്പൊ ഞാൻ കാണാതെ ഞാൻ ദൈവത്തിന് വിശ്വസിക്കുന്നതാണ് അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ അവരല്ലാതെ വേറെ ആരും ഇവിടെ വരാൻ ചാൻസില്ല എന്റെ പേര് മുജീബ്ര പോലീസാണെന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ കുന്തം കൊണ്ട് ആ തോക്കിന്റെ മൂട് കൊണ്ട് കുത്തിയതാണെന്നുള്ള തെളിവുള്ള ആ കുന്തം അവരതിനെ ശേഷം ഇതിനെ കൂടെ ശ്രമം നടത്തി കേറാൻ പറ്റാത്തവരും അതിനെ കേറി വന്നിരിക്കും നേരത്തെ വരണമായിരുന്നു ഇപ്പൊ എല്ലാം തൂത്തുവാരി വെച്ചേക്കാം അല്ലാതെ തന്നെ ഈ കുന്തത്തിൽ ഗേറ്റ് തുറന്നില്ല ഗേറ്റ് പിടിച്ചിട്ട് കേറാം ഇത് ഇതേപോലെ ഇല്ല കമ്പിയില്ല ചുമ്മാ സാധാരണ രീതിക്കുള്ള ഗേറ്റാണ് അതിൽ ചാടിയാണ് അവർ മോളിൽ കയറിയത് മോളിൽ അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ കയറി ഇങ്ങനെ വരേണ്ട സമയത്ത്
ഇത് മക്കളെ പോലെ ഒന്നും നിൽക്കുന്നു. ഞാൻ എനിക്ക് തെറ്റി പറയില്ല. കേറി വരുന്ന സമയത്ത് അദ്ദേഹം എണിച്ചിട്ട് ചെറിയ ചെറിയ പറഞ്ഞു, നീ എന്താ കേറി വരണേ വീട്ടിലേക്ക് വരുമ്പോ ടച്ചോ ഇല്ലയോ എന്നുള്ള ഇത് അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ വേണം കോടതി വേണമെങ്കിൽ സത്യം ചെയ്ത്. ഇവരുടെ മകളുടെ വീടാണ്, മകള് ഷേർലി. ഷേർലി പേര്? പേര് ഷേർലി. നിങ്ങളുടെ പേര്? മേമ്മ. മാളുടെ വീട് ഉണ്ട്. ഇതെല്ലാം കത്തിച്ച് മൂന്ന് മണിക്ക് ചെയ്ത് കത്തിച്ച മുസ്ലിങ്ങൾ കത്തിച്ച് ഞങ്ങൾക്ക് 3 മണിക്ക് ഇവിടെ ഒരു വലിയ വണ്ടി കിടന്നു. ഇല്ല ഇല്ല ഇല്ല, അവർ ഞങ്ങൾ ഉപയോഗപ്പെട്ട് ഓടാൻ പറഞ്ഞു. അവരിങ്ങനെ വലിയ വണ്ടി കിടന്നു, വണ്ടി കണ്ടോ അവിടെ നിന്ന് വീണപ്പോ പോലീസ് അറിയാൻ നിങ്ങൾ എടുത്ത് വെച്ച് ഓടി. ഞങ്ങൾ അതുപോലെ തിണ്ണയിലിരിക്കുന്നു. ഏത് സമയത്ത്? 1 മണി 3 ആകും. ഇല്ല വൈകുന്നേരം, ഞായറാഴ്ച വൈകുന്നേരം ഞങ്ങൾ രണ്ടു ഓടി. സാർമാരാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്താ പെട്ടെന്ന് പറഞ്ഞു വന്ന് എന്തോ തൂക്കി എറിഞ്ഞപ്പോ സാർമാർ അകത്ത് കയറിട്ട് പറഞ്ഞു ഇങ്ങനെ എടുത്തു വെച്ച് ഓടാൻ പറഞ്ഞു. എന്താണോ അവിടെ നിന്ന് വന്ന് അറിഞ്ഞ് ഞങ്ങള് കണ്ടു. ഞങ്ങള് വരണ്ട് ഓടി. മുസ്ലിങ്ങൾ തന്നെ വന്ന് അറിഞ്ഞത്. ഞങ്ങൾ വരണ്ട് ഓടി. നിങ്ങൾ എറിഞ്ഞത് കണ്ടോ എന്നാണ് ചോദിച്ചത്? ഇല്ല, ഞങ്ങൾ ശബ്ദം കേട്ട് നിങ്ങൾ ഓടി. ഞങ്ങൾ ഇത്ര രക്ഷ നടത്തിയ സാർമാരാണ്. കൊറേയൊക്കെ അവിടെ ശനിയാഴ്ചത്തെ റോട്ടിൽ ഇരുന്ന വഴക്കിൽ സാർമാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് സാർമാരിരുന്നോണ്ട് ധൈര്യത്തിൽ ഞങ്ങൾ ഇരുന്നോണ്ടതൊക്കെ 1 മണി 3 മണിയാകുമ്പോ ഇതേപോലെ ബഹളം കാണിക്കും. ഞങ്ങൾ വരുന്നത് ഓടി എന്നുള്ള സംഭവം ഒന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എത്ര പേര് വരുന്നുണ്ടായിരുന്നു? അവര് വന്ന ഇതേപോലെ ഈ വണ്ടി കിടന്ന് കണ്ടില്ലൊന്നും കണ്ടില്ല. ഈ വണ്ടി കിടന്നോണ്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. വിവരമായിട്ട് ഞങ്ങൾ ഓടാൻ പറഞ്ഞ് ഞങ്ങൾ എടുത്ത് വെച്ചു. എല്ലാം കത്തിച്ച അവിടെ നിന്ന് കത്തിച്ചു. എന്താ ഞായറാഴ്ച 3 മണിക്ക് എത്ര പേരുണ്ടായിരുന്നു? രണ്ടു പാർട്ടിക്കാരുണ്ട്. അതില് പിള്ളേർ തമ്മിലുള്ള ഏത് പെണ്ണിന്റെ ആരുടെ പേരാ പറഞ്ഞു കേൾക്കുന്നത്? ഒരു ചെറുക്കന്റെ പേര് ഷിബു എന്ന് പറഞ്ഞു. ആ ഷിബു 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 അത് അടിച്ച ചെറുക്കൻ ഭീമാലിക്കാർ ചെറുക്കൻ അവ അടിച്ചോണ്ട് കെട്ടിപ്പോയി അന്ന് വെളുപ്പാങ്കാലം. എനിക്ക് പേരെന്ന് അറിഞ്ഞൂടാ അടുത്തുള്ള ആളാണ്. ശുഭ അടുത്തുള്ളത്. പിന്നെ കാളഞ്ഞി അങ്ങനെ പ്രത്യേകിച്ച് സാധാരണ സാധാരണക്കാരാണ്. സമാധാന പ്രിയനാണ്. സമാധാനമായിട്ട് അന്ന് എന്തൊക്കെ ഇത്രയും മധ്യാഹ്നത്തിലാണ് സംസാരമോ ഒന്ന് നമുക്ക് അറിഞ്ഞൂടാ. അല്ലാതെ അയാളെ കൂടി വലിയ കുഴപ്പമില്ല. ഒന്നും ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ പയ്യന്റെ പേര് നിസാമുദ്ദീൻ ആണോ? എന്താ അത് എനിക്ക് അറിഞ്ഞു. നല്ല സ്വഭാവമുള്ള ആളാണോ? ചെറുക്കണ കൊള്ളാം സാറ്. അങ്ങനെ കത്തിച്ചതിന് ശേഷമാണ് ഇവിടെ കത്തിച്ച ശേഷം സാറേ ഞങ്ങളെ അവരിങ്ങ് ഓടി ഓടി വലിയ വെടികൾ തൂക്കി തൂക്കി ഏറി ഞങ്ങളൊക്കെ വരണ്ട് അങ്ങ് ഓടോട അങ്ങ് ഓടി. ശേഷം ഞങ്ങൾ പള്ളിയുടെ മൂപ്പ് വരെ അങ്ങ് അറ്റം വരെ വന്ന് ഞങ്ങൾക്ക് പിള്ളേരും കുട്ടികളെ ഇന്നലെ രണ്ടഞ്ചാറ് പിള്ളേർ പിള്ളേരൊക്കെ ഒരേ കല്ല് കയ്യിൽ മാത്രം വേറെ ഒന്നുമില്ല. പൊട്ടി പൊട്ടി തെറിക്കുന്നു. തെറിക്കുമ്പോ ഞങ്ങൾ വരണ്ട് വരണ്ട് ഓടുന്നു. അവരില്ലെങ്കിൽ സാറേ ഞങ്ങൾ ഈ വന്ന് ഈ പിള്ളേരെയൊക്കെ ഇങ്ങ് പൊക്കി എടുത്തോണ്ട് ഈ അവർ വണ്ടിയിൽ ഇട്ടോണ്ട് പോകും. അതുപോലെ ആയിരിക്കും ഞങ്ങളുടെ ജീവിതം. അവരാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. ഇവിടെ അല്ല, 2-3 അത് പള്ളിക്ക് അപ്പുറത്തുള്ള 2 പേർക്ക് ഇതിനു മുമ്പ് ഇവിടെ തമ്മിൽ 22 വർഷമായി ഇങ്ങനെ ഈ വഴക്ക് നടന്ന്. 2 മണി ഇതേപോലെ രാത്രി തീ കത്തിച്ചത് ഈ ഭവനത്തിൽ തന്നെ. ഞങ്ങൾക്ക് നല്ല എളുപ്പമാണ്. റോട്ടിൽ എന്തൊരു നടന്നാലും ഈ മുക്കിൽ വന്നിട്ടാണ് അവരെല്ലാം തീർന്നത്. കടപ്പുറത്ത് തീരത്ത് വല്ല ഏക്കരി ബുക്ക് വല്ല വഴക്ക് നടക്കും ഈ മുക്കിലാണ് വന്ന് അവസാനിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ജീവിതവും ഇല്ല. മധ്യാഹ്നങ്ങൾ കൊണ്ടുവന്ന് ഈ കല്ലിന്റെ പുറത്തൊക്കെ ഇരുന്ന് കുടിച്ചോണ്ട് ആസം കാണിക്കുന്ന ഇവിടെക്കാരാണ് വിഴിഞ്ഞത്തൊന്നും ഞങ്ങളില്ല സാർ. ഇല്ല ഞങ്ങളൊന്നും പോകില്ല വിഴിഞ്ഞത്ത്. ഇല്ല
ഉച്ചക്ക് ഒരു മണി വരെ ഞാനിവിടെ ഉണ്ടായിരുന്നു. ശനിയാഴ്ച സംഭവം അവിടെ ചെറിയ ആൾക്കെല്ലാം ഉണ്ടായിരുന്നു. ഉച്ചക്ക് ഒരു മണി വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ വീട്ടിൽ കിടക്കുമ്പോഴും ഫോണ് കൊണ്ട് ഇവിടെ കയറി അവർ പോലീസായിട്ടൊന്ന് കയറിയിട്ട് കല്ലെറിഞ്ഞിട്ട് എല്ലാം പോയി എന്നാ പറയാം. പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ വെടിവെപ്പോ അതെല്ലാം കിടക്കുക. വെടിവെപ്പ് ആണെന്നെല്ലാം പറയുന്നത് മെയിൻ റോഡില്ല വീടായിട്ട് അവിടെ ആ സഹോദരിയുടെ വീട് ബാക്കിയെല്ലാം അടിച്ചപ്പോ നല്ല ഭീമാപ്പള്ളി തന്നെ കറങ്ങിക്കൊണ്ടിരുന്ന അതിസ്വാഭാവികമായിട്ട് കൺട്രോളും നിലനിർത്തണമെന്ന് പറഞ്ഞു. ശിവവും അമ്മ വീണ്ടും ഇവിടെ വന്നിട്ട് കാണിക്കാൻ സാധ്യതയുണ്ടാവും. അതിന് അങ്ങനെയാണ് കലക്ടറും അതിലൂടെ ഉണ്ട് ഇവിടെ ഉണ്ട്.